നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചിന്ത വാരികയുടെ എഡിറ്ററായ തോമസ് ഐസക്ക് ഇത്തവണത്തെ വാരികയിൽ എഴുതിയ ലേഖനം സർക്കാരിനെ വിമർശിച്ചു എന്ന തരത്തിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു കഥയുണ്ടെങ്കിലും ശരിക്കുള്ള സംഗതി അതല്ല എന്നാണ് തോന്നുന്നത്. അത് ഒരു വിലാപമാണ്. ഭരണം നന്നാക്കാൻ എൻ്റെ കയ്യിൽ ചില പൊടിക്കൈകൾ ഉണ്ടെന്നും ഞാൻ ഈ പറയുന്നത് പോലെ നോക്കിയാൽ ഭരണം പിടിച്ചു നിർത്താൻ കഴിയുമെന്നുമുള്ള ഒരു കരച്ചിൽ. അതിന് കൃത്യമായ ഒരു വ്യാഖ്യാനമുണ്ട് എന്നർത്ഥം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയും പാർട്ടി ബുദ്ധിജീവിയുമായ തോമസ് ഐസക്കിന് ഇപ്പോൾ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനാവണം എന്നൊരു കരച്ചിലുണ്ടെന്ന് തോന്നുന്നു. അതാവുമ്പോൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട തലവേദനകളില്ല. ക്യാബിനറ്റ് റാങ്കിലിരുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും ബുദ്ധിവൈഭവം പ്രകടിപ്പിക്കാം. വെറുമൊരു കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ക്യാബിനറ്റ് റാങ്കാണ്. അപ്പോൾ ഭരണത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ശ്രദ്ധ നേടിയാൽ ഭരണപരിഷ്കാര കമ്മീഷൻ ഏൽപ്പിച്ചെങ്കിലോ? വൻകിട വികസന പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ലെന്നും സേവന മേഖലയെക്കുറിച്ചും ജനങ്ങളുടെ പരാതികൾ കൂടി വരികയാണെന്നും ഒക്കെയാണ് ചിന്തയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ തോമസ് ഐസക്ക് കുറ്റപ്പെടുത്തുന്നത്. ചിന്തവാരികയിൽ തോമസ് ഐസക്ക് എഴുതിയിരിക്കുന്ന വരികൾ ഇങ്ങനെ: കേരളത്തിലെ ഭരണ സംവിധാനത്തിന് നേട്ടങ്ങളുണ്ടെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും നിരവധി പോരായ്മകളും അതിനുണ്ട്. അതിൻ്റെ തെളിവുകളിലൊന്നാണ് അനിശ്ചിതമായി നീണ്ടുപോകുന്ന നിരവധി പദ്ധതികൾ. വൻകിട പ്രോജക്റ്റുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ഭരണയന്ത്രം പ്രാപ്തമല്ല. സേവന മേഖലയിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. സേവന നിലവാരത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ പരാതികൾ ഏറുകയാണ്. വ്യവസായ പ്രോത്സാഹന ഏജൻസികളുടെ പ്രവർത്തനം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ്. റെഗുലേറ്ററി വകുപ്പുകൾ പലപ്പോഴും ജനവിരുദ്ധമാകുന്നു. പറയുന്നത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നത് എന്തുകൊണ്ടും ഏറെ പ്രസക്തമാണ്. എന്നാൽ ഇവയൊക്കെ പരിഹരിക്കാനുള്ള പോംവഴി കാണാൻ ഞാനുണ്ട് എന്ന വരികൾക്കിടയിലെ വിലാപമല്ലേ കാണേണ്ടത്? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിമർശനത്തിന് ഇപ്പോൾ ഈ സമയത്ത് മുതിരുമോ? മാത്രമല്ല, നാളെ പുതുപ്പള്ളിയിൽ വോട്ടെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ഇന്ന് തന്നെ ഇത്തരത്തിൽ ജനവിരുദ്ധമായ വകുപ്പുകൾ എന്നൊക്കെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ എന്തോ ഒരു പുകച്ചിലും ഉണ്ടോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ലേഖനം മുഴുവനായും വായിച്ചു കേൾപ്പിക്കുന്നത് നിർവാഹമില്ലാത്തതുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. റെഗുലേറ്ററി വകുപ്പുകൾ ജനവിരുദ്ധമാകുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെ തോമസ് ഐസക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ: ഭരണ സംവിധാനത്തിൻ്റെ ഇത്തരം ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്വകാര്യവൽക്കരണ അജണ്ടകൾ ജനങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതെന്നതും തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പൊതുമേഖലയെയും പൊതുസംവിധാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടം വിജയിക്കണമെങ്കിൽ ഭരണയന്ത്രത്തിൻ്റെ കാര്യക്ഷമതയും ജനകീയതയും ഉയർത്തിയേ തീരൂ. നിയോ ലിബറൽ സർക്കാർ ഭരണയന്ത്രത്തിന് ബദലായി ഒരു ജനകീയ ഭരണയന്ത്രത്തിന് രൂപം നൽകാൻ നമുക്ക് കഴിയണം. കാലോചിതമായി നടത്തേണ്ട പരിഷ്കരണങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭരണയന്ത്രം തുരുമ്പിച്ചതും വേണ്ടത്ര ജനസൗഹാർദ്ദപരമല്ലാത്തതുമായ അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. കാലഹരണപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും മാറ്റേണ്ടതുണ്ട്. 2009 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ നിയമ പരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും സമൂലമായി മാറ്റാൻ നടപടിയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായുള്ള നിയമ പരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രായോഗിക രൂപത്തിലേക്ക് നീങ്ങാൻ എന്താണ് നടപടി? കേരളം അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ സമീപനങ്ങൾ എപ്പോഴും നാട്ടിൻ പുറത്തെ അനുഭവങ്ങളിൽ അധിഷ്ഠിതമാണ്. നഗരപ്രശ്നങ്ങളെക്കുറിച്ച് പുതിയൊരു സമീപനം എങ്ങനെ സൃഷ്ടിക്കാം? വൻകിട പ്രോജക്റ്റുകളെല്ലാം കാലാവധിയുടെ 2-3 മടങ്ങ് കടന്ന് നീണ്ടുപോകുന്ന സ്ഥിതിവിശേഷത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. കൂടുതൽ സമയബന്ധിതമായി പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ കാര്യക്ഷമത ഇപ്പോഴും ഭൂരിപക്ഷം പ്രോജക്റ്റുകളിലേക്കും എത്തിയിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ അഴിച്ചുപണി ഇപ്പോഴും പ്രായോഗിക പദ്ധതിയായിട്ടില്ല. ഈ വരികൾക്കിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ: ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി കേരളത്തെ മാറ്റും എന്ന് ഇതേ നേതാക്കളൊക്കെ തന്നെ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന സാഹചര്യത്തിലാണ് CPMൻ്റെ ചിന്ത വാരികയിൽ ഇത്തരത്തിൽ തോമസ് ഐസക്കിൻ്റെ വകയായി ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നത് എന്നത് വളരെ പ്രസക്തമല്ലേ എന്നുകൂടി ആലോചിക്കണം. ഇനി തുടർന്നിങ്ങനെ: ഭിന്നശേഷി വയോജന സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ എങ്ങനെ മാറ്റാം?
സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എങ്ങനെ കുറയ്ക്കാം എന്നീ വിഷയങ്ങളും സജീവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാർഷിക മേഖലയിലെ വളർച്ച രൂക്ഷമായ മുരടിപ്പിൽ തുടരുകയാണ്. തോമസ് ഐസക് കൃഷി മേഖലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ എന്തുകൊണ്ടും ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് വേണം പറയാൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് നെല്ല് സംഭരണവും സംഭരിച്ച തുക കർഷകൻ നൽകിയില്ല എന്നത് സംബന്ധിച്ചുമുള്ള ചർച്ചകളും വിവാദങ്ങളും വാക്പോരുമൊക്കെ ഉണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് ഈ എഴുത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കാർഷിക മേഖലയിലെ വളർച്ച രൂക്ഷമായ മുരടിപ്പിൽ തുടരുകയാണ് എന്ന്. ഇതിലപ്പുറം ഒരു മറുവാക്കിനിയില്ല. പ്രതികൂലമായ കമ്പോള സ്ഥിതിയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നും തോമസ് ഐസക് നിരീക്ഷിക്കുന്നു. ഇനി തുടർന്ന് പറയുന്നത് ഇങ്ങനെ: ഇതിനെ മറികടക്കത്തക്ക രീതിയിൽ ഉൽപാദനക്ഷമതയും ഉൽപാദനവും ഉയർത്തുന്നതിനുള്ള പാക്കേജ് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. ഓരോ മേഖലയിലും ഓരോ വിളകളിലും ശരാശരി ഉൽപാദനക്ഷമതയുടെ 3 മുതൽ 5 മടങ്ങ് ഉൽപാദനക്ഷമത കൈവരിക്കുന്ന ഉത്തമ കൃഷിക്കാരുണ്ട്. അവരുടെ ഉത്തമ പ്രയോഗങ്ങൾ എങ്ങനെ സാർവത്രികമാക്കാം എന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതായത് അതൊന്നും ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വേണം നിരീക്ഷിക്കാൻ. ഇനി സേവന അവകാശ നിയമം, പൗര അവകാശ രേഖ, സോഷ്യൽ ഓഡിറ്റ്, പരാതി പരിഹാര സംവിധാനം, നഷ്ടോത്തരവാദിത്വം, ഇവയിലെല്ലാമുള്ള പുരോഗതി അഭിമാനകരമല്ല. ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട് നീണ്ട നിര പ്രശ്നങ്ങളുണ്ട്.